എൻ്റെ പേര് വി അനന്തകൃഷ്ണൻ. ഞാൻ സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ട്രാവൻകൂറിലായിരുന്നു എനിക്ക് ജോലി. ജോലി ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ ബാങ്കിലെ കൂടെ വർക്ക് ചെയ്യുന്ന ഫ്രണ്ട്സ് എഴുതി തരുന്ന ഗാനങ്ങൾ ചിട്ടപ്പെടുത്തുന്നത് എനിക്കൊരു ഹോബിയായിരുന്നു. അതുപോലെ തന്നെ അന്ന് മാസികകളിൽ വരുന്ന ലളിതഗാനങ്ങളും ഞാൻ സംഗീതം നൽകാറുണ്ടായിരുന്നു. ഇങ്ങനെ നൽകിയ ഗാനങ്ങൾ ബാങ്കിൻ്റെ സ്റ്റാഫ് റിക്രിയേഷൻ ക്ലബിൻ്റെ പല പരിപാടികളിലും അവതരിപ്പിക്കാനുള്ള ഭാഗ്യം ലഭിച്ചിട്ടുണ്ട്. 2001 എനിക്ക് ആദ്യമായിട്ട് ഒരു കമേഴ്സ്യൽ വെഞ്ചറുമായിട്ടുള്ള ഒരു കൂട്ടുകെട്ടിനുള്ള ഒരു ഭാഗ്യമുണ്ടായി. ഞാൻ കോട്ടയത്ത് ഞങ്ങളുടെ സോണൽ ഓഫീസിൽ വർക്ക് ചെയ്യുകയായിരുന്നു. ആ സമയത്ത് എൻ്റെ ഉറ്റ സുഹൃത്തായ ഹരി ഏറ്റുമാനൂർ ഒരു ദിവസം വീട്ടിൽ വരികയും ഞങ്ങൾ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്കൊരു അയ്യപ്പ ഡിവോഷണൽ എഴുതാൻ 10 ട്യൂൺ വേണം. ഞങ്ങൾ വളരെ ക്ലോസായിട്ട് സംസാരിക്കുന്ന ആൾക്കാരാണ്. എനിക്ക് എൻ്റെ ഒരു അനിയനെ പോലുള്ള ഒരു സ്നേഹമുള്ള ഒരു വ്യക്തിയാണ് ഹരി ഏറ്റുമാനൂർ. ഈ സമയത്ത് ഹരി ഏറ്റുമാനൂർ ധാരാളം കാസറ്റുകളിൽ ഗാനങ്ങൾ എഴുതി പ്രസിദ്ധി ആർജിച്ച് വരുന്ന സമയമായിരുന്നു. അപ്പോൾ ഞാൻ ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഹരി, എനിക്കാണെങ്കിൽ ലിറിക്സ് ഉണ്ടെങ്കിലേ ട്യൂൺ ചെയ്യാൻ പറ്റൂ. എന്നാലും നമ്മൾ രണ്ടുപേരും കൂടെ ഒരു 2 ഞായറാഴ്ച കൂടെ ഇരുന്ന് 10 ഗാനങ്ങൾ ശരിയാക്കി. ഈ 10 ഗാനങ്ങളും അയ്യപ്പ ഭക്തി ഗാനങ്ങളായിട്ട് എഴുതി വെച്ചിരിക്കുകയായിരുന്നു. ആ സമയത്ത് തിരുവനന്തപുരത്തെ ശ്രീ മനോജും അദ്ദേഹത്തിൻ്റെ ഫ്രണ്ട് ശ്രീ കനകരാഘവനും കോട്ടയത്തെ എൻ്റെ വീട്ടിൽ വന്ന് ഈ ഗാനങ്ങൾ കേൾക്കാൻ വരുന്നു. ഗാനങ്ങളെല്ലാം കേട്ട ശേഷം അവർക്ക് ഇഷ്ടപ്പെട്ടു. അവർ ആ വർഷത്തെ ഒരു അയ്യപ്പ ഡിവോഷണൽ കാസറ്റ് ഇറക്കാനുള്ള ഒരു സംരംഭവുമായിട്ടായിരുന്നു വന്നിരുന്നത്. അതുമാത്രമല്ല, അവർ പറഞ്ഞത് നമ്മളുടെ എല്ലാവർക്കും പ്രിയങ്കരനായ ഭാവഗായകൻ ശ്രീ വി ജയചന്ദ്രന് കൊണ്ട് ഈ ഗാനങ്ങൾ പാടിപ്പിക്കണം എന്നാണ് അവരുടെ ആഗ്രഹം. അപ്പോൾ അതുകൊണ്ട് അദ്ദേഹത്തിനും അത് ആ പാട്ടുകൾ കേട്ട് അദ്ദേഹവും ഈ പാട്ടുകൾ അപ്രൂവ് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ആ ഗാനങ്ങൾ റെക്കോർഡ് ചെയ്യാനുള്ള സംരംഭം ആരംഭിച്ചു. ഇതിനെല്ലാം ആദ്യം ട്രാക്ക് എടുത്തു വെച്ചു. അത് കഴിഞ്ഞ് ശ്രീ ജയചന്ദ്രൻ സാർ പാടാൻ വേണ്ടി വരുന്നു. അദ്ദേഹം പാടിയത് എനിക്ക് നല്ല ഓർമ്മയുണ്ട്. കൊച്ചിയിലെ CSE സ്റ്റുഡിയോയിലാണ്. അപ്പം ഞാൻ എന്തുകൊണ്ടത് പറയുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഞാൻ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോൾ മനസ്സിൽ സൂക്ഷിച്ചിരുന്ന ആ ഭാവഗായകൻ എന്ന് പറയുന്ന ആ അദ്ദേഹത്തിൻ്റെ വോയിസ് കോളേജിലൊക്കെ പഠിച്ചപ്പോൾ പൂവും പ്രസാദവും ഈ സൂപ്പർ ഹിറ്റ് ഗാനങ്ങളൊക്കെ ഞാനും കൂട്ടുകാരുമെല്ലാം പാടി നടക്കുമായിരുന്നു. അതേ ജയചന്ദ്രൻ എൻ്റെ പാട്ട് പാടാൻ വരുന്നു എന്ന് പറഞ്ഞപ്പോൾ എനിക്കുണ്ടായ സന്തോഷം അതിരട്ടതാണ്. അതുപോലെ തന്നെ അദ്ദേഹം ആ ഗാനങ്ങൾ പാടാൻ തുടങ്ങുമ്പോൾ സ്റ്റുഡിയോയിൽ അദ്ദേഹത്തിൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ നമ്മൾ കൊടുത്തിരിക്കുന്ന സംഗീതത്തിൻ്റെ അതിൻ്റെ ഫുൾ അർത്ഥവും ആ വോയിസിൽ നിന്ന് നമുക്ക് കിട്ടുമായിരുന്നു. അതൊരു വലിയ എക്സ്പീരിയൻസ് ആയിരുന്നു. അതൊരു വലിയ ഭാഗ്യമായിട്ട് ഞാൻ കരുതുന്നു. അതും കൂടാതെ ആ റെക്കോർഡിംഗ് കഴിഞ്ഞ് അദ്ദേഹം എന്നെ ഈ ഗാനങ്ങളെല്ലാം നന്നായിരിക്കുന്നു എന്ന് പ്രത്യേകം അഭിനന്ദിക്കുകയും ചെയ്തു. അതും ഞാൻ വളരെ വിലപ്പെട്ടതായി കരുതുന്നു. അതുപോലെ തന്നെ ഞാൻ എല്ലാ വർഷവും ശബരിമലയ്ക്ക് പോകുന്ന ഒരു വ്യക്തിയാണ്. അപ്പോൾ അന്ന് ഇതുപോലെ ശബരിമലയ്ക്ക് ഞാൻ പോകുമ്പോൾ സന്നിധാനത്ത് എല്ലാമെല്ലാം അയ്യപ്പൻ എന്ന് പറയുന്ന ഈ കാസറ്റിലെ ഗാനങ്ങൾ വയ്ക്കുന്നു. ഞാൻ അത് കേട്ട് മല ചവിട്ടി കയറുന്നു. ഇതിനേക്കാൾ ഒരു വലിയ ഭാഗ്യം ഒരാൾക്ക് കിട്ടേണ്ട ആവശ്യമില്ല. അങ്ങനെ ഒരു ധന്യമായ ഒരു നിമിഷമായിരുന്നു. എല്ലാമെല്ലാം അയ്യപ്പൻ എന്ന കാസറ്റിൽ ആദ്യമായിട്ട് ഒരു ഗണപതി ശ്ലോകം പോലെ ഒരെണ്ണം എഴുതിയിട്ടുണ്ടായിരുന്നു. അത് കഴിഞ്ഞിട്ട് ഫസ്റ്റ് ഞാൻ സാറിനെ കൊണ്ട് റെക്കോർഡ് ചെയ്യിപ്പിക്കുന്നത് ശബരിമാമലധർമ്മശാസ്താവേ എന്ന് തുടങ്ങുന്ന ഗാനമാണ്. അപ്പം ഞാൻ ഇന്ന് ഈ പരിപാടിയിൽ ആദ്യമായി അവതരിപ്പിക്കുന്നത് ഈ 2, അതായത് ആ ചെറിയ ശ്ലോകവും ഈ അയ്യപ്പനെക്കുറിച്ചുള്ള ജയചന്ദ്രൻ സാർ പാടിയ ഗാനവുമാണ്. പാട്ട് കേൾക്കുക, ആസ്വദിക്കുക, നിങ്ങളുടെ വിലയേറിയ അഭിപ്രായങ്ങൾ എഴുതുക. അതുപോലെ തന്നെ എൻ്റെ ഈ ചാനലിൻ്റെ അഭിവൃദ്ധിക്ക് വേണ്ടിയുള്ള എല്ലാ സഹകരണവും നിങ്ങളിൽ നിന്നും പ്രതീക്ഷിക്കുന്നു. നന്ദി, നമസ്കാരം.
വിനായകം പുണ്യനിദാനസാഗരം പിനാകിപുത്രം ഭുവനൈകനായകം സനാതനം പാദകമലാഭിരാമം പ്രണാമ്യഹം വിഘ്നവിനാശനാർത്ഥം. ശബരിമാമലധർമ്മശാസ്താവേ കാരുണ്യമൂർത്തിയാം സ്വാമി ശബരിമാമലധർമ്മശാസ്താവേ കാരുണ്യമൂർത്തിയാം സ്വാമി അടിയ നിന്നതി കഠിന ദുരിതത്താലേ നടയിൽ വന്നടി പണിയുമാധികളാലേ കരളിൽ അഴലിരുളുമാറ്റുകയില്ലേ നറുമിലാത്തിരി നീട്ടി എന്റെ സ്വാമി ശബരിമാമലധർമ്മശാസ്താവേ കാരുണ്യമൂർത്തിയാം സ്വാമി. മനമയിലു പീലി നിവർത്തിടും പടികൾ കയറി വരുമ്പോഴേ കൃതി നിറവു കൊണ്ടു വിളിച്ചിടും സ്വാമിയെ ശരണം സ്വാമിയെ ശരണം സ്വാമിയെ ശരണം സ്വാമിയെ ശരണം ശരണമയ്യപ്പ സ്വാമിയെ എന്നിൽ കനിയുകയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ എന്നിൽ കനിയുകയ്യപ്പ സ്വാമിയെ ശബരിമാമലധർമ്മശാസ്താവേ കാരുണ്യമൂർത്തിയാം സ്വാമി. ഹരിഹരാത്മജസന്നിധി ഇത് കഥനനാശനവാരിധി ശരണമന്ത്രമൊരൗഷധി തവ ചരണദർശനമുദ്ഗതി സ്വാമിയെ ശരണം സ്വാമിയെ ശരണം സ്വാമിയെ ശരണം സ്വാമിയെ ശരണം ശരണമയ്യപ്പ സ്വാമിയെ എന്നിൽ കനിയുകയ്യപ്പ സ്വാമിയെ ശരണമയ്യപ്പ സ്വാമിയെ എന്നിൽ കനിയുകയ്യപ്പ സ്വാമിയെ ശബരിമാമലധർമ്മശാസ്താവേ കാരുണ്യമൂർത്തിയാം സ്വാമി. അടിയനിൽ
അതി കഠിന ദുരിതത്താലേ നടയിൽ വന്നടി പണിയുമാതികളാലേ കരളിലെ അഴലിരുളു മാറ്റുകയില്ലേ തറുനിലാത്തിരി നീട്ടി എന്റെ സ്വാമി ശബരിമാമല ധർമ്മശാസ്താവേ കാരുണ്യമൂർത്തിയാം സ്വാമീ